ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. ആ സ്വീറ്റായ സ്നാക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. നോർത്ത് ഇന്ത്യയിൽ ഇത് ഹോളി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന സ്നാക്കാണ്. ഇതിൻ്റെ പേര് മാൽപുവ. മാൽപ്പൂ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ആട്ടയാണ്. ഞാൻ ആട്ടയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഗോതമ്പ് പൊടി. ഞാൻ ഈ ഒരു പാത്രം കാണിക്കാൻ കാരണം, നമ്മളതിൻ്റെ ഏത് പാത്രം എടുക്കുന്നോ അതിൻ്റെ ഇത്രയും ആണ് നമ്മുടെ അളവ്. ഒരു മുക്കാലിൻ്റെ മുകളിൽ നിൽക്കുന്ന ഭാഗം, ഇത്രയുമാണ് ആട്ട നമുക്ക് എടുക്കേണ്ടത്. ഇതിൻ്റെ ബാക്കിയുള്ള ഏരിയ ഞാൻ റവ കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത നമുക്ക് വേണ്ടത് റവയാണ്. പിന്നെ വേണ്ടത് ജീരകം പൊടിച്ചത്, ഏലക്ക പൊടിച്ചത്, ഇത് പാൽ പാടയാണ്, നമ്മുടെ ഈ പാല് കാച്ചുമ്പോൾ ഉള്ള പാടയാണ്. ഇനി വേണ്ടത് ചെറു ചൂടുള്ള പാൽ. ആദ്യമായിട്ട് ഞാൻ ആട്ടയിലേക്ക് ഈ റവ ഇടാണ്. ഞാൻ അളവ് കൃത്യം കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് നേരെ ഇതിലേക്ക് ഇട്ടാൽ മതി, പക്ഷെ അളവ് നിങ്ങൾക്കത് ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ബാക്കിയുള്ള സ്പേസ്, അതായത് ഒരു കാൽ ഭാഗമാണ് നമുക്ക് റവ ആവശ്യമുള്ളത്. ഒരു ഗ്ലാസിന്റെ കാൽ ഭാഗം റവ, മുക്കാൽ ഭാഗം ഗോതമ്പ് പൊടി. അതെ, നമ്മൾ ഒരു ഗ്ലാസ് നല്ല, നമ്മൾ ഏത് പാത്രം എടുക്കണോ അതിലായാലും ഇത് ഇങ്ങനെയാണ് അളവ്. നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഇട്ടു. കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത്, കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക്, ഞാൻ പാലെടുത്തിട്ടുണ്ട്, പാല് ചെറു ചൂടുള്ള പാലാണ്. ഇത് മുഴുവൻ ഇതിലേക്ക് ആവശ്യം വരില്ല, നമുക്ക് ആവശ്യം അനുസരിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കലക്കിയ മാവ് ഒരു 15 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയത്ത് നമുക്ക് പഞ്ചസാര പാനി ഒന്നുണ്ടാക്കിയെടുക്കണം. അപ്പം അതിനുവേണ്ടി ഞാൻ ഈ ഒരു കപ്പിലാണ് പഞ്ചസാര എടുത്തിരിക്കണത്. നമ്മൾ ഏത് പാത്രത്തിലാണോ പഞ്ചസാര എടുക്കണത് അത്രയും അളവ് തന്നെയാണ് നമുക്ക് വെള്ളം എടുക്കേണ്ടത്. പഞ്ചസാര ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തു. അത്രയും തന്നെ ഞാൻ വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെൽറ്റാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പഞ്ചസാര പാനിയിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ മാവ് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ല പോലെ കുറച്ച് വീർത്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം നമ്മുടെ മാവ്, ഇനി നമുക്ക് മാൽപ്പൂവ് ഉണ്ടാക്കിയെടുക്കാം. അടുപ്പത്ത് ഞാനൊരു പാത്രത്തിൽ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ മാൽപ്പുവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് അമർത്തി ഇതിൽ എണ്ണ ഉണ്ടെങ്കിൽ ഒന്ന് കളയാം. ഇവിടെ ഞാൻ അടുപ്പത്ത് നേരത്തെ നമ്മുടെ പഞ്ചസാര പാനി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ മാൽപ്പുവ ഇട്ട് കൊടുക്കുന്നത്. രണ്ട് സൈഡും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇനി അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് കോരിയെടുക്കാം. നമുക്ക് അടുത്ത മാൽപ്പൂവ് ഇവിടെ റെഡിയായി. ആ സമയം നമുക്ക് പഞ്ചസാര പാനിയിൽ കിടന്ന നമ്മുടെ സ്വീറ്റ് നമുക്ക് പാത്രത്തിലേക്കൊന്ന് മാറ്റാം.
അങ്ങനെ നോർത്ത് ഇന്ത്യൻ ഹോളി സ്വീറ്റായ മാൽപ്പുവ നമ്മൾ അടിപൊളിയാക്കി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി പഞ്ചസാര ലൈനിലൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബാക്കിയുള്ള പഞ്ചസാര ലൈനിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കിട്ടില്ല, നല്ല മധുരമുള്ള സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ പിസ്തയാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമാണ്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ മാൽപ്പുവ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അത് കമൻറ്റ് ബോക്സിലിടാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കപ്പോൾ വെറൈറ്റി ആയ മറ്റൊരു റെസിപ്പി ആയിട്ട് നാളെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു.